സർക്കാർ സഹായം കിട്ടിയിട്ടും വീട് വെക്കാൻ കഴിയാതെ ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ ഒരു പട്ടികജാതി കുടുംബം. പഞ്ചായത്ത് റോഡ് വഴി സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നത് അയൽവാസികൾ തടയുന്നുവെന്നാണ് ഇവരുടെ പരാതി. ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. ശ്രീമതി ചിത്ര, എന്താണ് ഈ വഴിത്തർക്കമാണ് കാരണം? ഇവർ അങ്ങോട്ട് നിങ്ങളുടെ വീട് പണിക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുന്നതിന് കാരണം ഈ വഴിത്തർക്കം മാത്രമാണോ? വഴിത്തർക്കം ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സാറേ. ഇവിടെ പഞ്ചായത്തിന്റെ ആശ്രയയിലുള്ള റോഡുള്ളതാണ്. അത് നമുക്ക് പഞ്ചായത്തിന് കത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ വിഇഒ ഇതിനു വേണ്ടി ഇടപെട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് പലതവണ അവരുടെ ഒരു വീടിന്റെ ഫ്രണ്ട് വശം വെളിയിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് പൊളിച്ചു മാറ്റുന്നതിന് പലതവണ അവര് ഇടപെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും അവര് അംഗീകരിച്ചിട്ടില്ല. എനിക്കൊരു കോടതി വിധി ലഭിച്ചിട്ടുണ്ട്. ആ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഈ ഞാൻ ജഡ്ജിയെ സ്വാധീനിച്ചുണ്ടാക്കിയ കോടതി വിധിയാണെന്ന്, ഈ പട്ടികജാതിക്കാരി ആയതുകൊണ്ട് തന്നെയാണ് എന്നെ അവിടെ തടഞ്ഞു വെച്ചത്. മറ്റാർക്കും യാതൊരു കാരണവശാലും സ്വാതന്ത്ര്യ സഞ്ചാരം തടസ്സപ്പെടുത്തിയിട്ടില്ല. എന്നെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്ത് എനിക്ക് വരുന്ന സാധനങ്ങൾ മാത്രമാണ് അവിടെ തടഞ്ഞിരിക്കുന്നത്. പലതാണ് തടഞ്ഞു വെച്ചു. എനിക്ക് എന്റെ കൂടെ ഉള്ളവര് വേറെ ഒരു കൂട്ടരും കൂടെ പട്ടികജാതിക്കാരി വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയും തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടു കൂട്ടരിത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഇത് പട്ടികജാതി കോളനി ആക്കാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എനിക്ക് പറഞ്ഞു അങ്ങനെ അങ്ങനെ നേരിട്ട് പറയുകയും ചെയ്തു. നമ്മുടെ വിഇഒ തന്നെ സാധനം ഇറക്കാൻ വേണ്ടിട്ട് വന്നു നിന്നപ്പോ വിഇഒയെ തടസ്സപ്പെടുത്തിയിട്ട് വിഇഒയെ അധിക്ഷേപിച്ച് 3.5 മണിക്കൂർ നേരം റോഡിൽ നിർത്തി അധിക്ഷേപിക്കുകയായിരുന്നു. ആ സാറിനെ അധിക്ഷേപിച്ചതിന്റെ വീഡിയോ ഞാൻ ചാനലുകൾക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസിൽ നിങ്ങൾ പരാതിപ്പെട്ടിരുന്നു ഇങ്ങനെ? പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഞാനൊരു ഇതിന്റെ ആദ്യ തുടക്ക സമയം മുതൽ എന്നെ തടസ്സപ്പെടുത്തിയ 15/3/2020 മുതൽ ഞാൻ അന്ന് മുതൽ പോലീസിൽ പരാതിപ്പെട്ടു. പല വിഭാഗത്തിലും പരാതിപ്പെട്ടു. മുഖ്യമന്ത്രി മുതൽ താഴോട്ട് എല്ലാ വിഭാഗത്തിലും പട്ടികജാതി വികസന വകുപ്പിന്റെ പല വിഭാഗത്തിലും പരാതിപ്പെട്ടു. എന്നെ ഏതെല്ലാം ഞാനൊരു പ്രമാണം സൂക്ഷിക്കേണ്ട സ്ഥാനത്ത് ഒരു ബാഗ് നിറച്ച് പലതരം രേഖകളുമായിട്ട് ഓരോ ഓഫീസുകളുടെയും വാതുക്കൾ അന്ന് മുതൽ കയറിയിറങ്ങുന്നതല്ലാതെ എനിക്ക് ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഇപ്പൊ എന്നെ സമൂഹത്തിൽ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ വീട് വെക്കാൻ ഇവിടെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു തന്നെ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്ര, ലൈനിൽ തുടരുക. ദയവ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് ആ വണ്ടി തടയുന്നത് രമാഭായ് എന്ന സ്ത്രീയാണ്. ഇവർ വീട് വെക്കുന്ന സ്ഥലത്തുള്ള സ്ത്രീയാണ്. അവരുടെ സഹോദരൻ മുരളീദാസ് ചേരുന്നുണ്ട്. ചിത്രയുടെ അയൽവാസിയാണ് ശ്രീ മുരളീദാസ്. എന്താണ് ഇവർക്ക് അവിടെ വീട് വെക്കുന്നതിന് ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ തടയുന്നത്? എന്തുകൊണ്ടാണ് അത് സാറെ തടയുന്നതെന്ന് പറഞ്ഞാൽ? ഒരു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തൂടെ ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അവർക്ക് അവിടെ സ്ഥലമുണ്ട്, സർക്കാർ കൊടുത്ത സ്ഥലമാണ്. അവിടേക്ക് മറ്റെല്ലാ വണ്ടികളും വരുന്നുണ്ടല്ലോ. മറ്റേത് വണ്ടിയാണ്? നമ്മള് യാത്രക്കാരെ മാത്രം തടയാറില്ല. നമ്മുടെ സ്ഥലത്തൂടെ ഒരു വണ്ടി ഒരു ലോഡും കൊണ്ടുവരുമ്പോൾ ഒരു സ്വകാര്യ വ്യക്തികളുടെ ഒരു വണ്ടി പോകുമ്പോൾ അത് നമുക്ക് നമ്മുടെ അനുവാദവും നമ്മുടെ അനുവാദം ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് തടയണ്ടേ? പിന്നെ കേസ് എന്ന് പറയുമ്പോൾ OS 52 എന്നുള്ള കേസും OS 92 ചിത്ര കൊടുത്ത മാവേലിക്കരയിലെ കോടതിയിലെ കേസും കിടക്കുകയാണ്. അതിന്റെ പുറകിന് ഈ ഭൂമാഫിയകളാണ് അവിടെ കളിക്കുന്നത്. ഈ ചിത്രയ്ക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നത് ഭൂമാഫിയകളാണ്. അവരാണ് ഇത് വെച്ച് കളിക്കുന്നത്. അതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് നമ്പർ വേണമെങ്കിലും ഞാൻ തരാം. ഇത് പൊതുവഴിയാണെന്നാണ് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ റെക്കാലിൽ രമാഭായ് സ്ഥലം തന്നിട്ടുണ്ടോ എന്ന് സാറ് പഞ്ചായത്തുകാരോട് ചോദിച്ചു. അതിന്റെ രേഖകളും ഞങ്ങളുടെ ഉണ്ട്. രമാഭായ് എന്ന വ്യക്തി പഞ്ചായത്തിന് സ്ഥലം വിട്ടു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാകും പിന്നെ പഞ്ചായത്തിന്റെ റോഡാകുന്നത്? താങ്കൾ തുടരുക. തുടരുന്നുണ്ട് ചിത്ര. മുരളീദാസും ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറും പറഞ്ഞതെല്ലാം ചിത്ര കേട്ട് കാണും. പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് വിഇഒ പറയുന്നത്. ഈ മുരളീദാസ് അതേസമയം പറയുന്നത് അത് പൊതുവഴിയല്ല, അവരുടെ കയ്യിലുള്ള സ്ഥലമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. കേസൊക്കെ ഉണ്ടെന്നാണ് ഹൈക്കോടതി. നമുക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല സാർ. നമ്മൾ വാങ്ങിക്കുമ്പോൾ പൊതുവായിട്ട് വഴിയുണ്ട്. ഞങ്ങൾ പ്രത്യക്ഷത്തിൽ വഴിയുണ്ടെന്നുള്ള രേഖ നമുക്ക് പഞ്ചായത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കോടതി വിധിയുമുണ്ട്. കോടതി വിധി എന്ന് പറഞ്ഞാൽ അപ്പൊ അവർ പറയുന്നത് ഞാനത് ജഡ്ജിയെ സ്വാധീനിച്ച് ഉണ്ടാക്കിയ കോടതി വിധിയാണെന്നാണ് നമ്മുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോട് അവർ പൊതുസ്ഥലത്ത് നിന്ന് തുറന്നു പറഞ്ഞത്. ഒരു 3.5 മണിക്കൂർ നേരം സാറിനെ ആ വഴിയിൽ നിർത്തി വളരെയധികം ആക്ഷേപിച്ചാണ് അവർ വിട്ടത്. അത് പോലീസുകാർ ഉൾപ്പെടെ വന്ന് നിന്നിട്ട് സാധനം കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ആ സാധനം ബുക്ക് ചെയ്ത് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന സാധനം നടുവഴിയിൽ ഇറക്കി വെക്കാൻ പോലീസുകാർ തന്നെ പറയായിരുന്നു സാർ. ശരി, ഏതായാലും പൊതുവഴിയായാലും സ്വകാര്യ വ്യക്തിയുടെ വഴിയായാലും അവിടേക്ക് അവർക്ക് സർക്കാർ അനുവദിച്ചു കൊടുത്ത ഭൂമിയാണ്. അവിടെ ഒരു വർഷമായി വീട് വെക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ഒരു പട്ടികജാതി കുടുംബം. അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് അവിടേക്ക് വിലക്കുന്ന രീതിയാണ് ആ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ദൃശ്യങ്ങളിൽ തന്നെ അത്
വ്യക്തവുമാണ്. ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്.